ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്വസ്റ്റ് ലേണേഴ്സ്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ പീഠഭൂമികളെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യയുടെ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് ഇന്ത്യ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ എന്നിങ്ങനെയായിട്ടാണ്. ദിക്കുകൾക്കനുസരിച്ച് ഇന്ത്യ വിഭജിക്കുമ്പോൾ കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് ഇങ്ങനെ തിരിച്ചു കഴിയുമ്പോൾ ഇന്ത്യയുടെ കിഴക്കു ഭാഗത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇന്ത്യയുടെ വടക്കു ഭാഗത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് കച്ച് കത്തിയവാട് പീഠഭൂമി. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി എന്നറിയപ്പെടുന്നത്. ഇങ്ങനെ 4 പീഠഭൂമി വിഭാഗങ്ങളാണ് ഇന്ത്യയിൽ ഉള്ളത്. കിഴക്കു ഭാഗത്തോട് ചേർന്ന് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, വടക്ക് ഭാഗത്തോട് ചേർന്ന് മാൾവ പീഠഭൂമി, പടിഞ്ഞാറ് ഭാഗത്തോട് ചേർന്ന് കച്ച് കത്തിയവാട് പീഠഭൂമി, തെക്ക് ഭാഗത്തോട് ചേർന്നുകൊണ്ട് ഡെക്കാൻ പീഠഭൂമി. സോ ഫ്രണ്ട്സ്, പീഠഭൂമികളെ കുറിച്ച് പറയുമ്പോൾ ലോകത്തിലെ ഉയരം കൂടിയ പീഠഭൂമിയാണ് പാമീർ പീഠഭൂമി. ടിബറ്റിൻ്റെ ഭാഗമായിട്ട്, ചൈനയുടെ ഭാഗമായിട്ടൊക്കെ സ്ഥിതി ചെയ്യുന്ന പാമീർ പീഠഭൂമിയാണ് ലോകത്തിലെ ഉയരം കൂടിയ പീഠഭൂമി. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നതും പാമീർ പീഠഭൂമിയാണ്. ലോകത്തിലെ വിസ്തൃതമായ പീഠഭൂമി എന്നറിയപ്പെടുന്നത് ഡെക്കാൻ പീഠഭൂമിയാണ്. അത് ഇന്ത്യയിലാണ്. സോ നമുക്ക് ഡെക്കാൻ പീഠഭൂമിയെക്കുറിച്ച് നോക്കാം. ത്രികോണാകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഇത്രയും ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ 8 സംസ്ഥാനങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി എന്നറിയപ്പെടുന്നത് ഡെക്കാൻ പീഠഭൂമിയാണ്. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പ്രദേശവും ഏറ്റവും പഴക്കം ചെന്ന പീഠഭൂമിയുമാണ് ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം അറിയപ്പെടുന്നത് ഡെക്കാൻ ട്രാപ്പ്. ഡെക്കാൻ ട്രാപ്പിലെ മണ്ണിനമാണ് കറുത്ത മണ്ണ്. ഡെക്കാൻ ട്രാപ്പ് എന്ന് വിളിക്കുന്നത് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് ഡെക്കാൻ ട്രാപ്പ് എന്ന് അറിയപ്പെടുന്നത്. ഡെക്കാന്റെ ചെരിവ് കിഴക്കോട്ടാണ്. അപ്പോൾ ഡെക്കാനിലൂടെ ഒഴുകിയെത്തുന്ന നദികളാണ് ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി എന്നിവ. അപ്പോൾ ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി എന്നീ 4 നദികൾ ഒഴുകുന്നത് ഡെക്കാൻ പീഠഭൂമിയിലൂടെയാണ്. ഡെക്കാനിലൂടെ ഒഴുകിയെത്തുന്ന നദികളാണ് ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി. നമ്മൾ പറയുകയുണ്ടായി ത്രികോണാകൃതിയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുകയുണ്ടായി. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിര്, ഇത് അറിയപ്പെടുന്നത് പൂർവഘട്ടം എന്നാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിര് അറിയപ്പെടുന്നത് പൂർവഘട്ടം എന്നാണ്. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പൂർവഘട്ടം. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായിട്ട് ഈ ഭാഗം, ഇങ്ങനെ കാണപ്പെടുന്ന ഈ ഒരു ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിര്, പൂർവഘട്ടം എന്നറിയപ്പെടുന്നു. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പൂർവഘട്ടം. പൂർവഘട്ടത്തിന്റെ ഉയരം, ശരാശരി ഉയരം 600 മീറ്ററാണ്. അതിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 600 മീറ്ററാണ്. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയായ പൂർവഘട്ടത്തിന്റെ നീളം എന്ന് പറയുന്നത് 1600 മീറ്ററുമാണ്. നീളം എന്ന് പറയുന്നത് 1600 മീറ്ററും ഉയരം എന്ന് പറയുന്നത് 600 മീറ്ററുമാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന മലനിരകളാണ് പശ്ചിമഘട്ടം. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് പശ്ചിമഘട്ടം എന്നറിയപ്പെടുന്നത്. അറബിക്കടലിന് സമാന്തരമായിട്ടാണത് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും ഭാഗമാണ് പശ്ചിമഘട്ട മലനിരകളായിട്ട് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് മാൾവ പീഠഭൂമി. ഇന്ത്യയുടെ വടക്കു ഭാഗത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി.
മാൾവ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ്. രാജസ്ഥാൻ മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ്. മാൾവ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനമാണ് ചെമ്മണ്ണ്. മാൾവ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനമാണ് ചെമ്മണ്ണ്. മാൾവ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദികളാണ് ചമ്പൽ, ബദ്വ. ചമ്പൽ, ബദ്വ എന്നിവ രാജസ്ഥാനിലൂടെ എത്തുന്ന ചമ്പൽ, ബദ്വ എന്നിവ മാൾവ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദികളാണ്. ചമ്പൽ നദിക്കരയിലെ പട്ടണമാണ് കോട്ട. രാജസ്ഥാനിലെ കോട്ട ചമ്പൽ നദിക്കരയിലെ പട്ടണമാണ്. ചമ്പൽ നദിയിലെ പദ്ധതികളാണ് ജവഹർ സാഗർ പദ്ധതി, ഗാന്ധി സാഗർ പദ്ധതി, റാണ പ്രതാപ് സാഗർ പദ്ധതി. ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് ചമ്പൽ നദിയിലാണ്. ഇപ്പം മാൾവ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലായിട്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണിനമാണ് ചെമ്മണ്ണ്. മാൾവ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദികളാണ് ചമ്പൽ, ബദ്വ. ചമ്പൽ നദിയിലെ പ്രധാന പദ്ധതികളാണ് ജവഹർ സാഗർ പദ്ധതി, ഗാന്ധി സാഗർ പദ്ധതി, റാണ പ്രതാപ് സാഗർ പദ്ധതി. ചമ്പൽ നദിക്കരയിലെ പട്ടണമാണ് കോട്ട, രാജസ്ഥാനിലെ കോട്ട.